വിശാഖം അനിടം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കോ അപകടം തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കണം. പകർച്ചവ്യാധി, വീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. ചിലപ്പോൾ പണം, യാത്രയിൽ വിലപ്പെട്ട രേഖകൾ, പണം, ഇതൊക്കെ നഷ്ടപ്പെടുക. ശ്രദ്ധക്കുറവ് കൊണ്ട് ചില അബദ്ധങ്ങൾ വന്നു ചേരുക. ചിലപ്പോൾ മേലധികാരികൾ എന്തെങ്കിലുമൊക്കെ പറയും, എന്നാൽ ഞാൻ ജോലി രാജിവെക്കുക, അങ്ങനെയൊന്നും പാടില്ല. ക്ഷമയും വിനയവും പക്വതയും ആത്മസംയമനവും നിർബന്ധമായിട്ടും ഇവർ പാലിക്കണം. എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നാളെ ആവാന്ന് പറയും. ചിലപ്പോൾ അങ്ങനെയുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉദ്ദേശിച്ച വിഷയത്തിലൊന്നും ഉപരിപഠനത്തിന് പ്രവേശനം കിട്ടില്ല. അപ്പം എന്ത് വേണം, ചിലപ്പോൾ അടുത്ത കൊല്ലം ആദ്യം ഇതിലേക്ക് എഴുതേണ്ടി വരും. ഇങ്ങനെയൊന്നുമില്ല, എല്ലാ പ്രകാരത്തിലും. ഇനി അതല്ല, ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കണോ, പണം കൊടുത്ത് ചേരേണ്ടി വരും. യാതൊരു കാരണവുമില്ലാണ്ട് വേണ്ടപ്പെട്ടവരൊക്കെ വിരോധികളായി തീരാം. ചിലർക്ക് അങ്ങനെയുണ്ട്. അത് നമ്മുടെ കാലക്കേടാണെന്ന് നമ്മൾ വിചാരിക്കണം. അഗ്നി ആയുധ ഭീതി, അഗ്നി ആയുധം ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ നിയന്ത്രണം വേണം. ചുരുക്കം പറഞ്ഞാൽ, വിശാഖ അനിടം തൃക്കേട്ട എന്നീ നക്ഷത്രം ജനിച്ചവർ ക്ഷമയോടുകൂടി, വിനയത്തോടുകൂടി, പക്വതയോടുകൂടി അച്ഛനമ്മമാരോ ഗുരുകാരണവന്മാരോ മേലധികാരികളൊക്കെ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ച്, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പറഞ്ഞൊക്കെ അനുസരിച്ചും കൊണ്ട്, കുറച്ചൊക്കെ പരിഗണിച്ചും കൊണ്ട് അനുസരിക്കണം എന്ന് പറയുന്നില്ല. മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുക, അത് കുറച്ച് മലയാളികൾ കുറച്ച് കുറവുണ്ട് പൊതുവേ. അത് ഉണ്ടാവുകയാണ് നന്നാവുക.